കലോത്സവം ഇപ്പോൾ ഒരു പൂര നഗരിയായിരിക്കുകയാണ്. ആ പൂര നഗരിയിലേക്ക് പൂരക്കളി കളിച്ച് കൊഴിപ്പിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയ കൗമാര കലാകാരന്മാരാണ് ഈ എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അവർ സാമൂതിരിയൻസ് വേദിയിൽ മൂന്നാം വേദിയിൽ അവതരിപ്പിച്ച പൂരക്കളി നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് വേണ്ടി കളിക്കും. അതിനു മുന്നേ അവരുടെ സ്കൂള് പേര് രണ്ടും നമുക്കൊന്നും അറിയാം, പറഞ്ഞോളൂ. പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സ്കൂളാണ് ബി എസ് എസ് ഗുരുകുലം. ബി എസ് എസ് ഗുരുകുലത്തിൽ ഈ 8 വർഷത്തിന് ശേഷം ഒരു ചരിത്രം സൃഷ്ടിക്കാൻ, പുതിയൊരു ചരിത്രം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ഇപ്രാവശ്യം പൂരക്കളി തുടങ്ങിയത്. അത് ഞങ്ങളിപ്പോൾ പൂരക്കളി ചെയ്തു കഴിഞ്ഞ ശേഷവും ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കലോത്സവത്തിലുപരി ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല ഗോൾഡൻ മെമ്മറീസും തന്ന ഒരു കലോത്സവമായിരുന്നു പൂരക്കളി. പൂരക്കളിയിൽ 12 പേരാണ് കളിക്കുക, 4 പേരുള്ളിലും 8 പേര് പുറത്തുമാണ് കളിക്കുക. അവരുടെ പേരൊന്ന് നിങ്ങൾ പറഞ്ഞു മതി. എൻ്റെ പേര് സൂര്യനാഥ്. അഭിനവ്. ആദിത്യൻ. മഹേന്ദ്രൻ. അശ്വിൻ. അപ്പോ ഇവരെ പരിചയം ഏതാ സ്കൂളിൽ വരുന്നത്? ഗുരുകുലം. പാലക്കാട് നിന്നാണ് ഇവർ വരുന്നത്. ഒരു പ്രത്യേകത പാലക്കാടിൻ്റെ എന്ന് വെച്ചാൽ പാലക്കാടിൻ്റെ കയ്യിലാണ് കലാകിരീടം ഇപ്പോൾ ഭദ്രമായിട്ട് ഇരിക്കുന്നത്. അത് ഉറപ്പിച്ച് അവിടെ തന്നെ നിർത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇവർ പൂരക്കളി വളരെ ഭംഗിയായിട്ട് കളിച്ചത്. അപ്പോൾ അവരുടെ ആ പെർഫോമൻസ് നമ്മുടെ സ്റ്റുഡിയോയിൽ അവർ ഈ ചെറിയ സൗകര്യത്തിന് ഒന്ന് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഓ ദിഗിരോ 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 തലേ കണ്ണനു നീ ഗോപാലൻ.